വി രമേശൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയാകും. മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമായതായി ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. സ്ഥാനാർത്ഥിയെ സംസ്ഥാന നേതൃത്വം ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, സൂചിപ്പിച്ചതുപോലെ തന്നെ വി രമേശിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോഴേക്കാണ് പ്രതീക്ഷിക്കുന്നത്? മണ്ഡലത്തിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വി രമേശിനെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ഇത് ഔദ്യോഗികമായി ഇനി സംസ്ഥാന നേതൃത്വമാണ് പ്രഖ്യാപിക്കേണ്ടത്. എന്തായാലും മണ്ഡലം കമ്മിറ്റിയിൽ വി രമേശിനെ കാര്യത്തിൽ എതിർപ്പുകളൊന്നും ഉയർന്നു വരാൻ സാഹചര്യത്തിൽ വി രമേശിനെ മത്സരിപ്പിക്കാൻ ഇപ്പോൾ ധാരണയായിരിക്കുന്നു. ഇത് ഔദ്യോഗിക പ്രഖ്യാപനം സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. അവിടുന്ന് പ്രഖ്യാപിക്കും, ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറി അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്നാലും ശങ്കർ റൈ അതുപോലെ തന്നെ JR ഇവരുടെ പേരുകളായിരുന്നു സജീവ പരിഗണനയിലുണ്ടായത്. ഇവർക്കെതിരെ മണ്ഡലം കമ്മിറ്റിയിൽ വലിയ എതിർപ്പ് ഉണ്ടായതിനെ തുടർന്ന് ഇന്ന് അല്പസമയം മുമ്പ് സമാപിച്ച യോഗത്തിലാണ് ഇപ്പോൾ വി രമേശിന്റെ പേര് ധാരണയായി, വി രമേശിനെ മത്സരിപ്പിക്കാൻ ധാരണയായത്. എന്നാലും ഉദുമയിലായിരുന്നു വി രമേശൻ നേരത്തെ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ വി രമേശിനെ മഞ്ചേശ്വരത്ത് നടത്തുകയായിരിക്കുന്നു. കാഞ്ഞങ്ങാട് നഗരസഭ മുൻ ചെയർമാനാണ് വി രമേശൻ. എന്തായാലും രമേശിന്റെ പേരാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. വേണുക തുടരുക ബൈജു. എന്തായാലും ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ കേൾക്കാം. ഇന്ന് തന്നെ ഒരുപക്ഷെ പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് ജില്ലാ സെക്രട്ടറി NV ബാലകൃഷ്ണൻ പറഞ്ഞു. വളരെ വിശദമായി ജനാധിപത്യ മാനദണ്ഡങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റികളടക്കം വിശദമായി ചർച്ച ചെയ്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത് സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. ഞങ്ങൾ ഇന്നലെ ഇന്നുമായി ചേർന്ന ഈ മഞ്ചേശ്വരം പാർട്ടി ഏരിയ കമ്മിറ്റി യോഗത്തിൽ CPMനാണ് മഞ്ചേശ്വരത്തെ സീറ്റ് നീക്കി വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായും മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി വിശദമായിട്ട് ഇന്നലെയും ഇന്നുമായും ചർച്ച ചെയ്തു. ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പാർട്ടി ഏരിയ കമ്മിറ്റി ഏകകണ്ഠമായി അംഗീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ പ്രപ്പോസൽ സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ വെക്കും. അന്തിമമായി തീരുമാനിക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ്. ഇന്ന് വൈകുന്നേരത്തോട് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. KV ബൈജു തുടരുന്നുണ്ട്. ബൈജു, ഈ യോഗങ്ങളിൽ വി രമേശിന് അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്? രേണുക, ഈ നേരത്തെ തന്നെ മണ്ഡലം കമ്മിറ്റി വി രമേശൻ അല്ലെങ്കിൽ KV സതീശ്ചന്ദ്രൻ അല്ലെങ്കിൽ VP മുസ്തഫ ഈ മൂന്ന് പേരിലാരെങ്കിലും മത്സരിപ്പിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഇത് കണക്കിലെടുക്കാതെ ശങ്കർ റൈ അതുപോലെ തന്നെ JR എന്നിവരുടെ പേരായിരുന്നു ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരുന്നത്. ഇതോടുകൂടിയാണ് ഇവിടെ വലിയ എതിർപ്പുകൾ ഉയരുകയും ഇത്തരത്തിൽ 4 തവണ മണ്ഡലം കമ്മിറ്റി അതുപോലെ തന്നെ 2 തവണ ജില്ലാ സെക്രട്ടറിയേറ്റ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലായി ചേരേണ്ട ഒരു അവസ്ഥയും വന്നിരുന്നു. നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ മണ്ഡലം കമ്മിറ്റി യോഗത്തിനും പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും നേരത്തെ തന്നെ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു വി രമേശിനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിക്കണം എന്നതായിരുന്നു മണ്ഡലം കമ്മിറ്റിയുടെ ആവശ്യം. എന്തായാലും BJP അതുപോലെ തന്നെ മുസ്ലിം ലീഗുമായി ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ സംസ്ഥാന നേതാക്കളെ ഇറക്കി തന്നെ വേണമെന്നായിരുന്നു ഈ മണ്ഡലം കമ്മിറ്റിയുടെ ഒരു അഭിപ്രായം. ഏതായാലും ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. രേണുക, KV ബൈജു ആണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകി. പിറവത്തേത് പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം ഉന്നയിച്ച് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കപ്പെട്ടിരുന്ന ജിൻസ് പെരിയപുറം രംഗത്ത് പണം വാങ്ങി ജോസ് കെ മാണി പിറവം സീറ്റ് സിന്ധുമോൾ ജേക്കബിന് വിറ്റെന്നും ഈ ചതിക്ക് പാലായിലെ ജനങ്ങൾ മറുപടി നൽകുമെന്നും ജിൽസ് പറഞ്ഞു. ഇടപെട്ടിരിക്കുന്ന ഈ കച്ചവടത്തില് MP ചാഴികാരനൊക്കെ ഇതില് മീഡിയക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ പിറവ സീറ്റ് എന്തിനു പിടിച്ചു? ഒരു ചോദ്യം കൂടെ എനിക്ക് CPMന് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. യാക്കോബ സഭയുടെയോ ഓർത്തഡോക്സ് സഭയുടെയോ ക്നാനായുടെയോ ഇനി SC ST അല്ലെങ്കിൽ മറ്റേ പെന്തക്കോസോ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളും CPMന് യോജിച്ച സ്ഥാനാർത്ഥി പിറവത്ത് ഉണ്ടായിരുന്നു. ജോസ് കെ മാണി ബലമായിട്ട് എന്തിനു? സ്ഥാനാർത്ഥി ഇല്ലാത്തവർക്ക് ബലമായിട്ട് ഇയാൾ എന്തിനും മേടിച്ചു? ഇതിന്റെ പിന്നിലെ ഒരു വലിയ കണ്ണിങ് ഈ കച്ചവടം. എന്നാൽ ആരോപണം ജോസ് കെ മാണി തള്ളി. പിറവത്ത് സിന്ധുമോൾ ജേക്കബ് 2 ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. എല്ലാം ആലോചിച്ച് തന്നെയാണ്, കംപ്ലീറ്റ് ആലോചിച്ച്. സിന്ധുമോൾ ഇപ്പോൾ CPM ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല.
ഇപ്പം കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ചിന്തുമോൾ അവിടെയുണ്ട്. ബാക്കി കാര്യങ്ങളെ സംഘടനത്തിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഓരോ സംഗതിയിലേക്ക് വന്നു കഴിയുമ്പോൾ ചില അഭിപ്രായങ്ങൾ പ്രാദേശികമായൊക്കെ ഉണ്ടാവും, അതൊക്കെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ചിഹ്നത്തിൽ തന്നെ. ഇതിനിടെ സിന്ധുമോൾ ജേക്കബിനെ സി പി എം പുറത്താക്കി. പിറവത്ത് മത്സരിക്കുന്നത് പാർട്ടിയോട് പറയാതെയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉഴവൂർ ലോക്കൽ കമ്മിറ്റിയുടെ നടപടി. സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൽ ചേരുമെന്നും പിറവത്ത് ജയമുറപ്പാണെന്നും സിന്ധുമോൾ പറഞ്ഞു. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് കഴിഞ്ഞ 2005 കാലഘട്ടം മുതൽ ഇപ്പോൾ 2020 വരെ മത്സരിച്ചത്. ഇപ്പോഴും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. കേരള കോൺഗ്രസ് ചെയർമാൻ പാർട്ടി നേതൃത്വമായിട്ട് സംസാരിച്ച് അങ്ങനെ തന്നെയാണ് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. ഇത് ടി എം ജേക്കബിന്റെ മണ്ഡലം അല്ലെങ്കിൽ അനൂപ് ജേക്കബിന്റെ മണ്ഡലം എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷത്തിന് ഒത്തിരി വേരോട്ടുള്ള ഒരു മണ്ഡലമാണ് പിറവ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ സമവാക്യങ്ങൾ, അതായത് തുടർഭരണം എന്നുള്ളൊരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അവിടുത്തെ ആളുകൾ, പ്രത്യേകിച്ചും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ, നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആളുകൾ വളരെ സജീവമായി നിന്നുകൊണ്ട് ആ മണ്ഡലം പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന്റെ ഭാഗമായാണ് ഞാനും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത്. ജി ശ്രീജിത്ത് ഉറങ്ങുമാറി ചേരുകയാണ്. ശ്രീജിത്ത്, നാടകീയ സംഭവങ്ങളാണ് പിറവത്ത് നടക്കുന്നത്. ഈ ജിൽസിന്റെ ആരോപണം, സി പി എമ്മിന്റെ സിന്ധുമോൾക്കെതിരായ നടപടിയൊക്കെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുമോ? തീർച്ചയായും ഇതൊരു തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് കൂടി ഒരു ആരോപണം ഉയർന്നു വരുന്നു എന്നത് തീർച്ചയായും അതിന് മറുപടി പറയേണ്ട ബാധ്യത കൂടി സി പി എം എത്തുന്നു. പേയ്മെന്റ് സീറ്റ് എന്നതാണ് ഏറ്റവും ഗൗരവമേറിയ ആരോപണം. ജിൽസ് പെരിയവർത്തനെ അവിടെ പരിഗണിച്ചിരുന്നതാണ്. നേരത്തെ ഏറ്റവും അവസാന നിമിഷം വരെ അദ്ദേഹത്തിന്റെ പേരായിരുന്നു, പക്ഷേ അപ്രതീക്ഷിതമായാണ് സിന്ധുമോൾ ജേക്കബിന്റെ പേര് വന്നത്. സ്വാഭാവികമായും അതൊരു പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം വരുമ്പോൾ ജോസ് കെ മാണി തള്ളിക്കളയുന്നുണ്ട്. മറ്റൊരു നാടകീയമായ സംഭവം നടക്കുന്നത് സി പി എം അറിയാതെയാണ് ഈ സംഭവം നടന്നതെന്നാണ് സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുന്ന. ഉഴവൂർ ലോക്കൽ കമ്മിറ്റി സിന്ധുമോളെ അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. പാർട്ടിയോട് ആലോചിക്കാതെയാണ്, പാർട്ടിയോട് പറയാതെയാണ് സ്ഥാനാർത്ഥി ആയത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നടപടി. എന്തായാലും ഇതിൽ ഒരു പ്രാദേശികമായ സിന്ധുമോൾ അടക്കം വിശദീകരിക്കുന്നത്, പക്ഷേ പാർട്ടിയുടെയും കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായതെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയം കൂടി പിറവത്ത് ആയുധമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം ഇനിയും ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ജി ശ്രീജിത്ത് വിവരങ്ങൾ നൽകിയത്. കുറ്റ്യാടി തർക്കത്തിൽ സി പി എമ്മിന് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് കേരള കോൺഗ്രസ് എം നേതാവ് റോഷി അഗസ്റ്റിൻ. കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടപ്പോൾ സീറ്റ് നൽകിയവരാണ് സി പി എം. ചർച്ചകൾ ഉള്ളതിനാൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാതിരുന്നത് എന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കുറ്റ്യാടി സീറ്റ് പാർട്ടി അനൗൺസ് ചെയ്തില്ലല്ലോ. പാർട്ടി അനൗൺസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താ? തുടർ ചർച്ചകളുണ്ടെന്നാണല്ലോ. അത് ആ ചർച്ചകൾക്ക് ശേഷം യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പാർട്ടി ചെയർമാൻ അക്കാര്യം മറുപടി പറയും. കേരള കോൺഗ്രസ് വന്നത് കൊണ്ട് സി പി എമ്മിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവില്ല. സി പി എമ്മിന് ബുദ്ധിമുട്ടുണ്ടാകാനല്ലോ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തനം. എല്ലാവർക്കും നല്ലത് പറയണം, ഒരു തുടർ ഗവൺമെൻറ്റുണ്ടാകണം. അതുകൊണ്ട് ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊരു ആലോചനയും ഞങ്ങൾക്കില്ല. അങ്ങനത്തെ പ്രശ്നം ഈ പ്രശ്നത്തിൽ വയ്ക്കുന്നില്ല. അല്ല, വേണ്ടി വന്നാൽ സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ സീറ്റ് തരാൻ തയ്യാറായില്ലേ?